ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരിക്കലും നീന്തിക്കൂടാത്ത കുറച്ച് സ്ഥലങ്ങളെ പറ്റിയാണ്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക, അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി അമർത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും നീന്താൻ ഇഷ്ടമായിരിക്കും. പൂളുകളിലോ മറ്റോ നീന്താൻ നല്ല രസം തന്നെയാണ്. എന്നാൽ നീന്താൻ പോലും കഴിയാത്ത, നീന്തിയാൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. സോ ലിസ്റ്റിലെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ വലതുഭാഗത്ത് നോക്കുക, അതാണ് ലേക് കറാച്ചൈ എന്ന് പറയുന്നത്. ലേക് കറാച്ചൈ ഒരു അപകടകാരിയായ ഒരു സ്ഥലമാണ്. ഇത് സ്ഥിതീകരിക്കുന്നത് സതേൺ യൂറൽ അല്ലെങ്കിൽ തെക്കൻ യൂറൽ പർവ്വതങ്ങളുടെ സമീപത്താണ്. 1951 സോവിയറ്റ് യൂണിയൻ ന്യൂക്ലിയർ വേസ്റ്റുകൾ കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഇവിടെ മുഴുവനായും മായം കലർന്ന വെള്ളവുമായി മാറിയിരിക്കുകയാണ്. ജീവന് തന്നെ അപകടകാരിയായ ന്യൂക്ലിയർ വേസ്റ്റ് കലർന്ന ഈ വെള്ളത്തിൽ ഒന്ന് മുങ്ങി ഉയരാമെന്ന് കരുതിയാൽ മുങ്ങും, പക്ഷെ ഒരിക്കലും അതിൽ നിന്ന് ഉയരില്ല. ലിസ്റ്റിൽ രണ്ടാമതായി നിൽക്കുന്നത് ബോയിൽ ലേക്കാണ്. ഡൊമിനിക്ക ദ്വീപിലെ മോർനെട്രോയ്സ് പിറ്റോൺസ് നാഷണൽ പാർക്കിലാണ് ഈ തിളയ്ക്കുന്ന തടാകം സ്ഥിതീകരിച്ചിട്ടുള്ളത്. ഏത് സമയത്തും 91°C താപനിലയിലാണ് കാണപ്പെടുന്നത്. ലാവയാണ് ഇത്രയ്ക്കും ചൂടിന് പിന്നിൽ എന്ന് അറിയാൻ സാധിക്കുന്നു. ഒരു വട്ടം വീണാൽ പിന്നെ ഒരിക്കലും പൊങ്ങേണ്ടി വരില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ചൂട് കാരണം പൊങ്ങി വരുന്ന നീരാവിക്ക് നീല നിറമാണ്. അതേപോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നിറവും ഒരു മങ്ങിയ നീല നിറമാണ്. ഇത്രയൊക്കെ അപകട സാധ്യത ഉണ്ടായിട്ടും ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ദ ബോയിൽ ലേക്ക്. മൂന്നാമത്തെ അപകടകാരി എന്ന് പറയാൻ പറ്റുന്നത് ജേക്കബ്സ് വെൽ എന്ന ഈ കാണുന്നതാണ്. സോ ടെക്സാസിലാണ് ഇത് സ്ഥിതീകരിച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും ഇതിൻ്റെ അകത്ത് വീണാൽ നല്ല ഭംഗിയൊന്നുമില്ല എന്നതാണ് സത്യാവസ്ഥ. ഈ ഗുഹയ്ക്കുള്ളിൽ മുഴുവനും പാറകളാണ്. നീന്തലിൽ വലിയ പരിചയമൊന്നുമില്ലാത്തവർക്ക് ഈ ജേക്കബ് വെല്ലിൽ നീന്തുന്നത് ഒരു വലിയ ഭീഷണി തന്നെ. ഓർക്കുക, വിദഗ്ധർക്ക് പോലും ഇത് വളരെ പ്രയാസകരമാണ്. ലിസ്റ്റിൽ നാലാമതായി നിൽക്കുന്നത് ഗംഗാനദിയാണ്. ഗംഗാനദി വളരെയധികം അപകടകാരിയാണ്. എന്നാൽ എന്താണ് ഇത്ര അപകടം എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത്, ഇവിടെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് കൊണ്ടാണ്. മാലിന്യം കൊണ്ടൊരു കൂമ്പാരം തന്നെ ഇവിടെ ആയിട്ടുണ്ട്. മാലിന്യം കാരണം ഇവിടെ ജീവന് തന്നെ ആപത്താണ്. അത് ഞാൻ പറയാതെ തന്നെ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം. ഓർക്കുക, മൃതദേഹങ്ങൾ പോലും ഇവിടെ ഒഴുക്കി വിടുന്നു. അതുകൊണ്ട് തന്നെ നദിക്ക് സമീപത്ത് താമസിക്കുന്നവർക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തേത് നൈൽ നദിയാണ്. ലോകത്തിലെ തന്നെ വലിയ നദികളിൽ ഒന്നാണ് നൈൽ നദി. ഇത് സ്ഥിതീകരിച്ചിരിക്കുന്നത് ആഫ്രിക്കയിലാണ്. ഇവിടെ മാലിന്യമല്ല ഭീഷണിയായിട്ടുള്ളത്, ഇവിടെ നദിയിലെ യമണ്ടൻ മുതലകളാണ്. ഒരു വർഷത്തിൽ 300 മരണം സംഭവിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നൈൽ നദിയിൽ വെച്ച്. നമ്മൾ എത്ര ശക്തനാണെന്നും മുതലകൾ നോക്കില്ല, അതുകൊണ്ട് നീന്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടെ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം.